രാജ്യത്തെ ജനതാ കർഫ്യൂ പൂർണ്ണം. രാവിലെ 7 മണിക്ക് കർഫ്യൂ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നലെ തന്നെ ജനം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് ഏകദേശം 99% ആളുകളും വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം നഗരം ശൂന്യം. മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആകെക്കൂടി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു മെഡിക്കൽ സ്റ്റോർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഇതുവരെ ആരും ഒരു മരുന്ന് പോലും മേടിക്കാൻ എത്തിയിട്ടുമില്ല. മെഡിക്കൽ കോളേജിനുള്ളിലാണെങ്കിൽ ആരെയും കാണാനില്ല, തിക്കുമില്ല, തിരക്കുമില്ല, ആരുമില്ല. എമർജൻസി വാർഡ് മാത്രം തുറന്നിരിപ്പുണ്ട്. ആ എമർജൻസി വാർഡിൽ ചില വളരെ കൊഴിഞ്ഞു മാത്രം ചില പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ മെഡിക്കൽ കോളേജ് പരിസരവും RCC ശ്രീചിത്ര പരിസരങ്ങളെല്ലാം ശൂന്യമാണ്. ഈ ആശുപത്രികളിലെല്ലാം ഒരുവിധമുള്ള രോഗികൾ ഇന്നലെ തന്നെ ഡിസ്ചാർജ് വാങ്ങി അവരവരുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. വളരെ അത്യാസന്ന നിലയിലുള്ള കുറച്ച് രോഗികൾ മാത്രമാണ് ഈ ആശുപത്രികളിൽ ഉള്ളത്. ഇവർക്ക് രാവിലെ കഴിക്കാൻ ആഹാരം കിട്ടിയില്ലെന്നുള്ള ഒരു പരാതിയുണ്ട്. ഇവർക്കും ഇവരോടൊപ്പം ഉള്ള കൂട്ടിരിപ്പുകാർക്കും ആവശ്യത്തിനുള്ള ആഹാരം കൊടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. സന്നദ്ധ സംഘടനകളൊക്കെ മറ്റു ദിവസങ്ങളിൽ ആഹാരം കൊടുത്തിരുന്നുവെങ്കിലും ഇന്ന് ഇതുവരെ ആരും തന്നെ എത്തിയിട്ടില്ല. ആകെക്കൂടി മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിലുള്ള ഒരു ക്യാൻറ്റീൻ മാത്രമാണ് ആശ്രയം. ഈ ക്യാൻറ്റീനിലാകട്ടെ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതാലും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഭക്ഷണം തികയത്തുമില്ല. കാരണം അതിനുള്ള സൗകര്യങ്ങളെ അവിടെയുള്ളൂ. മാത്രമല്ല ജീവനക്കാരുടെ കുറവും. ഈ ആശുപത്രി കോമ്പൗണ്ടിൽ മെഡിക്കൽ കോളേജിലെ SIT, ശ്രീചിത്ര, RCC തുടങ്ങിയ ഈ ആശുപത്രി കോമ്പൗണ്ടുകളെല്ലാം വിജനമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം ശൂന്യമായി. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മറ്റ് ഒരു സ്ഥലത്തും ഒരാളിനെ പോലും കാണാനില്ല. അവിടെയായി ചില പോലീസ് വാഹനങ്ങൾ മാത്രമാണ് കിടക്കുന്നത്. ചില പെട്രോൾ പമ്പുകൾ തുറന്നിരിപ്പുണ്ടെന്നൊഴിച്ചാൽ ബാക്കി ഒരു കടകൾ പോലും തുറന്നിരിപ്പില്ല. പെട്രോൾ പമ്പിലാകട്ടെ വാഹനങ്ങളൊന്നും പെട്രോൾ അടിക്കാൻ വരുന്നതുമില്ല. ചില എമർജൻസി വാഹനങ്ങളും ആംബുലൻസുകളും വരുമ്പോൾ ഇന്ധനം നൽകാനാണ് പമ്പുകൾ തുറന്നിരുന്നത്. പക്ഷേ ഇതുവരെ ഈ പമ്പുകളിലൊന്നും ഒരു വാഹനവും ഇന്ധനം നിറയ്ക്കാൻ എത്തിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുത. ചുരുക്കത്തിൽ നഗരം വിജനമായി. പ്രധാനമന്ത്രിയുടെ ആശയം രാജ്യം ഉൾക്കൊണ്ടു എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ ഈ കർഫ്യൂ.